ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഈസ്റ്ററിന് തൊട്ടു മുൻപുള്ള വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ചയായി ആചരിക്കുന്നു. യേശു ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ച, അവരുടെ കാലുകൾ കഴുകി വിനയത്തിൻ്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹാവ്യാഴത്തിൻ്റെ തുടർന്നുള്ള ഈ ദിവസത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയും ക്രൈസ്തവർ അനുസ്മരിക്കുന്നു. പാശ്ചാത്യ സഭകൾ ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ എന്നും പോളണ്ട് സഭ, യവന സഭ, സുറിയാനി സഭ തുടങ്ങിയവ ഓർത്തഡോക്സ് സഭകൾ ഈ ദിവസത്തെ ഗ്രേറ്റ് ഫ്രൈഡേ എന്നും വിളിക്കുന്നു. ക്രിസ്തുമതത്തിൻ്റെ ആരംഭകാലത്ത് ക്രിസ്തുവിൻ്റെ മരണത്തെക്കാളേറെ ഉയർത്തെഴുന്നേൽപ്പാണ് ഭക്തി പുരസരം അനുസ്മരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ AD 2 യേശു ക്രിസ്തു കല്ലറയ്ക്കുള്ളിൽ കഴിഞ്ഞ 40 മണിക്കൂറുകളുടെ ഓർമ്മയ്ക്കായി ക്രൈസ്തവർ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. AD 3 ഈസ്റ്റർ ആഘോഷം വെള്ളിയാഴ്ച ആരംഭിക്കുന്ന പതിവ് നിലവിൽ വന്നു. 6 വരെ റോമിൽ വളരെ ലളിതമായ ചടങ്ങുകളോടെയാണ് ദുഃഖ വെള്ളിയാഴ്ച ആചരിച്ചിരുന്നത്. ബൈബിൾ വായനയും പ്രാർത്ഥനയും മാത്രമാണ് ഈ ചടങ്ങുകളിൽ നടന്നിരുന്നത്. ആദിമ ക്രൈസ്തവരുടെ കാലം മുതൽ തന്നെ ദുഃഖ വെള്ളി ആചരിച്ചു പോന്നിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. AD 4 ജെറുസലേമിലെ ക്രൈസ്തവർ ദുഃഖ വെള്ളിയാഴ്ച ദിവസം രാവിലെ കാൽവരിയിലെത്തുകയും പീഡാനുഭവ വിവരണം ശ്രവിക്കുകയും ചെയ്തിരുന്നു. യേശുദേവൻ മരണം വരിച്ചതെന്നു കരുതപ്പെടുന്ന കുരിശിൻ്റെ അവശിഷ്ടത്തിൽ വിശ്വാസികൾ ചുംബിക്കുകയും മൗനപ്രാർത്ഥന നടത്തുകയും പതിവാക്കി. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ ഇവർ വീണ്ടും കാൽവരിയിൽ സമ്മേളിക്കുകയും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന് കുരിശുമരണത്തെ സംബന്ധിക്കുന്ന ഭാഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട സങ്കീർത്തനങ്ങളും വായിച്ചു കേൾക്കുകയും ചെയ്തു വന്നു. 7 ജെറുസലേമിലെ ആചാരങ്ങൾ റോമിലേക്കും നടപ്പാക്കപ്പെട്ടു. 118 സങ്കീർത്തനം പാടുന്ന വേളയിൽ വിശുദ്ധ കുരിശിൻ്റെ അവശിഷ്ടം ഘോഷയാത്രയായി ബസ്ലിക്കയിലേക്ക് കൊണ്ടുപോകുന്ന പതിവ് നിലനിന്നിരുന്നു. ഇപ്രകാരം വിശുദ്ധ കുരിശിനെ ആരാധിക്കുന്ന പതിവ് മറ്റു ദേശങ്ങളിലേക്കും പ്രചരിച്ചു. കുരിശ് കുമ്പിടിയിൽ എന്നറിയപ്പെട്ട ഈ ആചാരത്തിന് ലത്തീൻ ആരാധനാക്രമങ്ങൾ ഇന്നും വളരെ പ്രാധാന്യമുണ്ട്. ചില കത്തോലിക്ക ദേവാലയങ്ങളിൽ വിശുദ്ധ കുരിശിൻ്റെ അവശിഷ്ടം സൂക്ഷിച്ചിട്ടില്ലാത്തതിനാൽ സാധാരണ മരക്കുരിശാണ് കുമ്പിടിയിലിനായി ഉപയോഗിച്ചിരുന്നത്. ക്രൂശിതനായ യേശുവിന് കുടിക്കുവാൻ പുളിച്ച വീഞ്ഞ് നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായി വിശ്വാസികൾ കയ്പ് വെള്ളം കുടിക്കുന്ന പതിവുമുണ്ടായിരുന്നു. ക്രമേണ ദുഃഖ വെള്ളിയാഴ്ച ചടങ്ങുകളുടെ വൈവിധ്യം വർദ്ധിച്ചു. പുരാതന കാലത്ത് ദേവാലയങ്ങളിൽ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ശുശ്രൂഷ നടത്തുന്ന പതിവില്ലായിരുന്നു. AD 8 അന്നേ ദിവസം കുർബാന സ്വീകരിക്കുവാൻ തൽപരരായ വ്യക്തികൾക്ക് അതിനുള്ള അനുവാദം ലഭിച്ചിരുന്നു. പിൽക്കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം കുർബാന കൊള്ളുവാൻ അനുവദിക്കുന്ന രീതി ആരംഭിച്ചു. മധ്യകാലഘട്ടത്തിൽ പുരോഹിതർ കുർബാന സ്വീകരിക്കുകയും ദിവ്യബലി പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം അർപ്പിക്കുകയും ചെയ്യുന്ന പതിവ് നിലവിൽ വന്നു. ക്രമേണ ബൈബിൾ പാരായണം, പ്രാർത്ഥന, കുരിശുകുമ്പിടിയിൽ പ്രത്യേക ശുശ്രൂഷ തുടങ്ങിയവയെല്ലാം ദുഃഖ വെള്ളിയാഴ്ച രാവിലെ നടത്തി തുടങ്ങി. AD 16 കുരിശിൻ്റെ വഴി ആസ്പദമാക്കിയിട്ടുള്ള ധ്യാനവും ക്രിസ്തുവിൻ്റെ അന്ത്യവചനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള 3 ആരാധനയും ആരംഭിച്ചു. ക്രിസ്തുവിൻ്റെ അന്ത്യവചനങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രൊട്ടസ്റ്റന്റ് ദേവാലയങ്ങളിൽ വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. സാധാരണയായി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈ ദിവസം പ്രത്യേക പ്രാർത്ഥനകളും യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങളുടെ വായനയുമുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഈ ദിവസം ഉപവാസ ദിനമായി ആചരിക്കുന്ന പതിവുണ്ട്. കുരിശിൽ കിടന്നു ദാഹിക്കുന്നു എന്ന് വിലപിച്ച യേശുവിനും കയ്പുനീർ കുടിക്കാൻ കൊടുത്തതിൻ്റെ ഓർമ്മയിൽ വിശ്വാസികൾ കയ്പുനീർ രുചിക്കുന്ന ആചാരവുമുണ്ട്. സഭകളുടെ അംഗീകൃത ആചാരമല്ലെങ്കിലും ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങളിൽ വർഷം തോറും ചില വിശ്വാസികൾ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിൽ പ്രതീകാത്മക കുരിശേറൽ നടത്താറുണ്ട്.